നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷൈലാറാണി ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കുറിച്ച് എപ്പോഴും എല്ലാവരും പരാതി പറയാറുണ്ട് പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ടൈം ഒരുപാട് സമയങ്ങൾ എടുക്കുന്ന ഒരു കണ്ടസ്റ്റിങ് ഡിവോഴ്സ് ആണെങ്കിൽ എതിർ കക്ഷികൾ തർക്കിക്കുവാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്തിലേക്ക് അത് കടന്നു പോകും അപ്പോൾ ഒന്നാമതേ ഒരു ഡിവോഴ്സിലെത്തുമ്പോൾ തന്നെ കുറേ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടായിരിക്കാം ഒരു കോടതിയിൽ ഒരു കേസ് എത്തുന്നത് പിന്നെ കോടതിയുടെ ലിറ്റിഗേഷൻസ് ആ ടൈം എന്ന് പറയുന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അപ്പോൾ കോടതിയിലെ കേസുകൾ എങ്ങനെയാണ് മാഡം സ്പീഡാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊന്ന് വേഗത്തിൽ വെളുപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒത്തിരി പേര് കമൻസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കൊറോണ ടൈമിലായപ്പോൾ ലോക്ക്ഡൗണും അല്ലാതെ കോടതിയുടെ എല്ലാം അടച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ആ ടൈമൊക്കെ ഒരു കേസുകളും നേരാന് വേണം കോടതിയിൽ നടന്നിട്ടില്ല ആ സമയത്ത് തന്നെ ഫയലിങ്ങുകളും കൂടുതലായിരുന്നു അപ്പോൾ കേസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു ജില്ലയിൽ മിനിമം രണ്ട് കോടതികൾ വെച്ച് ഫാമിലി കോടതികളുണ്ട് എങ്കിൽ രണ്ടിൽ കൂടുതലും ഉണ്ട് പത്തനംതിട്ട മാത്രമാണ് ഒരു കോടതികളുള്ളത് ബാക്കി മിക്കടത്തും നല്ല രണ്ടും മൂന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് മൂന്ന് കോടതി ഉണ്ട് എറണാകുളത്തും എല്ലായിടത്തും നല്ല നിറയെ കോടതികളുണ്ട് എങ്കിലും ഫയലുകളുടെ എണ്ണം കൂടുതലനുസരിച്ചിട്ട് നമുക്ക് വിധി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കേസ് പരിഗണിക്കുന്നതിനുള്ള ടൈമും വളരെയേറെ എടുക്കും പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ എതിർ കക്ഷിക്ക് വേണമെങ്കിൽ ആവശ്യത്തിലധികം സമയം ഇതിനെ നീട്ടിക്കൊണ്ടു പോകാനും പറ്റും അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ളതിനുള്ള ഒരു വഴിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു റീസണബിൾ ഒരു ടൈം കഴിഞ്ഞു അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറഞ്ഞ് ഫയൽ ചെയ്തിട്ടുള്ള കേസുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു റീസണബിൾ ടൈം കഴിഞ്ഞതിന് ശേഷവും കോടതിയിൽ കേസുകൾ പിന്നെയും പെൻഡിങ് കിടക്കുകയാണ് എങ്കിൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഫയൽ ചെയ്ത കേസാണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറോ പതിനേഴോ ഫയൽ ചെയ്ത കേസുകളാണ് എതിർ കക്ഷി കറക്റ്റായിട്ട് സമയത്തിന് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹാജരാകുന്നില്ല അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ഈ കേസുകൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമായിട്ടുള്ള ഭാഗമായി ഹർജിക്കാർക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് വർഷങ്ങളോളം കോടതിയിൽ കേസുകൾ നടത്തേണ്ട ഒരവസ്ഥ വരുമ്പോൾ കോടതിയുടെ അടുത്ത് ഒരു സ്പീഡി ട്രയൽ പെറ്റീഷൻ ഫയൽ ചെയ്യുക സ്പീഡി ട്രയൽ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയിലെ നമ്മുടെ കേസുകൾ ബഹുമാനപ്പെട്ട കോടതി എത്രയും പെട്ടെന്നൊന്ന് പരിഗണിച്ച് വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടക്കുകയാണ് എതിർ കക്ഷി മനപൂർവ്വം നമ്മളെ കേസ് ലാഗ് ചെയ്യിക്കുകയാണ് അത് കാരണം എൻ്റെ കേസ് അല്ലെ നമ്മുടെ കേസ് ഇത്രയും പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് ട്രയലിലേക്ക് വച്ചിട്ട് വിചാരണ നടത്തണം എന്ന് നമുക്ക് ഫാമിലി കോടതിയുടെ അടുത്ത് ഒരു സ്പീഡി ട്രയൽ പെറ്റീഷൻ ഫയൽ ചെയ്യുക നിങ്ങളുടെ അഡ്വക്കേറ്റ് മുഖാന്തരം അത് ഫയൽ ചെയ്യുക ആ ഫയൽ ചെയ്തത് അനുവദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് കോടതിയുടെ തന്നെ തീരുമാനമാണ് ഇപ്പോൾ കോടതി നോക്കുകയാണ് അതിനൊരു സഫീഷ്യൻറ്റ് റീസൺ ഉണ്ട് എങ്കിൽ അതായത് ഒരുപാട് നാളായ കേസാണ് ചിലപ്പോൾ അതിൽ പ്രായമായവരായിരിക്കാം അല്ലെങ്കിൽ എബറോട് ജോലിക്ക് പോകേണ്ടവരായിരിക്കോ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വന്ന് കേസ് നടത്തേണ്ടവരായിരിക്കാം എന്തെങ്കിലും ഒരു സഫീഷ്യൻറ്റ് റീസൺ ഉണ്ട് അതായത് കോടതി കേസ് വേഗം പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള ഒരു കറക്റ്റായിട്ടുള്ള റീസൺ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ട് എങ്കിൽ കോടതി അത് പരിഗണിക്കും ഇൻ കേസ് താഴത്തെ കോടതി താഴ്ത്ത കോടതി ഉദ്ദേശിക്കുന്നത് ഫാമിലി കോടതി ഫാമിലി കോടതി നിങ്ങളുടെ കേസ് നിങ്ങളുടെ ആ പെറ്റീഷൻ തള്ളുകയാണ് പെറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡി ട്രയൽ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യാണ് കോടതി നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരുപാട് കേസുകളുണ്ട് ഈ ഒരു കേസിന് മാത്രം പരിഗണന തരാൻ പറ്റില്ല അതിനു മുന്നേ ഉള്ള കേസുകൾ പെൻഡിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് റീസൺ കോടതിക്ക് അത് അവിശ്വസനീയമായി തോന്നുകയാണ് ചിലപ്പോൾ എതിർഭാഗം ഒബ്ജെക്ട് ചെയ്യുക അതിന് പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും സ്പീഡായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല എല്ലാ കേസുകളും നടത്തണ പോലെ നടത്തിക്കോട്ടെ എന്ന് ചിലപ്പോൾ എതിർകക്ഷി ഭാഗവും ഒബ്ജെക്ട് ചെയ്യുക ഏതൊരു പറ്റീഷനും ഒബ്ജെക്ഷൻ ഉണ്ടല്ലോ ഒരു സൈഡ് സൈഡും കേട്ടിട്ടല്ലേ കോടതി തീരുമാനിക്കുള്ളൂ എന്താണേലും കോടതിക്ക് ഒരു അത് അനുവദിക്കാൻ പാടണതല്ല അല്ലെങ്കിൽ ഒരു ഒരു ബയോസ്ഡാണേലും ഒരാൾക്ക് മാത്രം അതൊരു ഒരു പരിഗണന കൊടുക്കുന്നത് പോലെയാണെന്നോ എന്തെങ്കിലും രീതിയിൽ കോടതിക്ക് കോടതി ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റീസണിൽ അല്ലെങ്കിൽ ഈ ഒരു പെറ്റീഷനിൽ നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീലും പോകാം പിന്നെ ഹൈക്കോടതി തീരുമാനിക്കും ഓൾമോസ്റ്റ് മിക്ക കേസുകളും ഹൈക്കോടതി അനുവദിക്കുന്നുണ്ട് സഫീഷ്യൻ റീസൺ കോടതിക്കും കൂടെ ബോധ്യമാവണമെങ്കിൽ ഇപ്പം ഒരുപാട് യാത്ര ചെയ്ത് വരുന്നവരാണ് അല്ലെങ്കിൽ അബ്രോഡ് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പരിധി കഴിഞ്ഞ സമയം ഈ കോടതിയിലെ കേസിന് വേണ്ടി എടുത്തു അപ്പോൾ അവർ ആ ചാർട്ട് നോക്കും അതായത് ലിസ്റ്റ് നോക്കും എത്ര സമയമാണ് കോടതിയുടെ ഓരോ പ്രൊസീഡിങ്സിന് വേണ്ടി മാറ്റിയത് അതിനെന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എല്ലാം നോക്കിയിട്ട് ഹൈക്കോടതി നിങ്ങളെ സ്പീഡി ട്രയൽ പെറ്റീഷൻ അനുവദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഇത് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കൂടെ പോയി സ്പീഡി ട്രയൽ പെറ്റീഷനും ഫയൽ ചെയ്യരുത് കോടതിക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ജോലി പാടനൊക്കെ ഉണ്ട് അതിനിടയിൽ എല്ലാ കേസുകളും എൻ്റെ കേസ് ആദ്യം വിളിക്കണം എന്ന് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഒരു പരിഗണ ഒരേപോലെ പരിഗണന തന്നെ കൊടുക്കുകയുള്ളൂ കോടതി നമ്മളുടെ കേസ് പരിഗണിക്കണമെങ്കിൽ വ്യക്തമായ ഒരു കാരണം കോടതിയെ ബോധിപ്പിച്ചാൽ മാത്രമേ കോടതി അത് പരിഗണന എടുക്കുള്ളൂ ഇതും കോടതിയുടെ തന്നെ ഡിസ്ക്രിപ്ഷനറി പവർ കോടതി തീരുമാനിക്കണം ഈ കേസ് നേരത്തെ വിളിക്കാൻ വിളിക്കേണ്ടതുണ്ടോ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക കൺസേഷൻ ഈ കേസിന് കൊടുക്കേണ്ടതുണ്ടോ എന്ന് കോടതി തീരുമാനിച്ചതിന് മാത്രം ആ സ്പീഡ് ട്രയൽ പെറ്റീഷൻ അനുവദിക്കുകയുള്ളൂ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ വന്നു എത്ര കേസ് കുറയുന്ന ആളായാലും ഇതെന്തായോ എന്തെങ്കിലും ഒരു ഒരു വഴി പറഞ്ഞു തരാമോ കോടതി കീറി ഇറങ്ങി മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കമൻറ്റുകളുണ്ട് അതിനാണ് ഇങ്ങനത്തെ ഒരു സ്പീഡ് ട്രയൽ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ള അവേർനെസ് തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എങ്കിൽ കമൻ ബോക്സിൽ വരിക ആയിട്ട് വരുന്ന കാ കമൻസ് ഉണ്ടല്ലോ ഒരുപാട് പേര് ചോദിക്കുന്ന കമൻസിന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം thank <music> you